പാലക്കാട് നഗരസഭയിൽ ചട്ടം കാറ്റിൽ പറത്തി ഉന്നതർ നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ഉപാധികളില്ലാതെ ക്രമവൽക്കരിച്ചതിന് പിന്നിൽ കോടികളുടെ അഴിമതിയെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി ഇ എ സലാം മാസ്റ്റർ ആരോപിച്ചു. അഴിമതിക്കെതിരെ പറയുകയും അഴിമതിക്ക് വേണ്ടി മാത്രം ഭരിക്കുന്നവരുമായി പാലക്കാട് നഗരസഭാ ഭരണസമിതി മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അനധികൃത കെട്ടിടങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പാലക്കാട് നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി ഇ എ സലാം. പാലക്കാട്ട് മാധവരാജ ക്ലബിലെ അനധികൃത കെട്ടിടങ്ങൾക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചതോടെ നഗരസഭയ്ക്ക് 5.5 കോടിയുടെ നഷ്ടമാണ് സംഭവിച്ചത്. മാധവരാജ ക്ലബ് പോലെ നിരവധി അനധികൃത കെട്ടിടങ്ങളാണ് ഉന്നതർ നഗരസഭ പരിധിയിൽ നിർമ്മിച്ചിരിക്കുന്നതെന്നും പി എ സലാം പറഞ്ഞു. അനധികൃത കെട്ടിടങ്ങൾ സ്വാധീകരിക്കുന്നതിന് പിന്നിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട്. അഴിമതിക്കെതിരെ പറയുകയും അഴിമതിക്കായി മാത്രം ഭരിക്കുന്നവരായി പാലക്കാട് നഗരസഭ ഭരണസമിതി മാറിയെന്നും പി എ സലാം മാസ്റ്റർ ആരോപിച്ചു. അതോടൊപ്പം തന്നെ പ്രയാസപ്പെടുന്നവന് പ്രയാസം ദൂരീകരിക്കുന്നതിന് വേണ്ടിയാ ഇവിടെയും അതാണ് സൂചിപ്പിക്കുന്നത്. 196 ആളുകൾ വീടില്ലാതെ ഇവിടെ കടന്ന് ബുദ്ധിമുട്ടുമ്പോ അവരുടെ പുരയിടത്തിന് വേണ്ടിയുള്ള ആ ഒരു ശബ്ദം കേൾക്കാൻ ഈ നഗരസഭ തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. അനുമതി ലഭിക്കുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാകുന്നില്ല എന്ന വലിയ ഒരു സന്ദേശമാണ്, അഴിമതിയുടെ സന്ദേശമാണ് അനധികൃത കെട്ടിടങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് എ എം സലീമ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം എം എം ഹമീദ്, ജില്ലാ സെക്രട്ടറി എം എച്ച് മുജീബ് റഹ്മാൻ, കൗൺസിലർമാരായ മീരാൻ സാഹിബ്, പി കെ ഹസനുപ്പ, പി എസ് വിബിൻ ബഷീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്.